ഒരു പകൽ ഉദിച്ചസ്തമിക്കും മുൻപേ ബീഹാറിൽ ദേശീയ രാഷ്ട്രീയത്തിലടക്കം സ്വാധീനം ചെലുത്താൻ ഉതകുന്ന മാറ്റങ്ങളാണ് ഉണ്ടായിത്തീർന്നിട്ടുള്ളത്. RJDയും JDUവും കോൺഗ്രസും ഇടതുപക്ഷ കക്ഷികളും അടങ്ങുന്ന മഹാസഖ്യ സർക്കാരിനെ താഴെയിട്ട് മുഖ്യമന്ത്രിയായിരുന്ന നിതീഷ് കുമാറും JDUവും മുന്നണി വിട്ട് BJPക്കൊപ്പം കൂട്ടുകൂടി പുതിയ മന്ത്രിസഭ രൂപീകരിച്ചിരിക്കുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി നിൽക്കെ പ്രതിപക്ഷ കക്ഷികൾക്ക് വൻ പ്രഹരമാണ് നിതീഷിൻ്റെ തീരുമാനം ഉണ്ടാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ചധികം കാലമായി ഇന്ത്യ മഹാരാജ്യത്തെ രാഷ്ട്രീയ രംഗത്തെ കൊടുക്കൽ വാങ്ങലുകളിലൂടെ മാറ്റിയെഴുതുന്ന BJPയുടെ വിജയകരമായി പൂർത്തിയാക്കിയ ഏറ്റവും അവസാനത്തെ പദ്ധതിയാണ് നിതീഷിൻ്റെ BJP പാളയത്തിലേക്കുള്ള തിരിച്ചുവരവെന്ന് പറയേണ്ടി വരും. നരേന്ദ്രമോദി നരാധമനാണെന്നും BJP പക്ഷത്തേക്കുള്ള മടങ്ങിപ്പോക്കിനേക്കാൾ നല്ലത് മരണമാണെന്നുമൊക്കെ പ്രസ്താവന ഇറക്കിയ നിതീഷിനെ എങ്ങനെയാണ് രായ്ക്ക് രാമാനും BJP അവരുടെ ക്യാമ്പിലെത്തിച്ചത്? അതിലേക്ക് നയിച്ച സംഭവവികാസങ്ങൾ എന്തൊക്കെയാണ്? അധികാരമോഹം നിതീഷ് കുമാറിൻ്റെ കൂടപ്പിറപ്പാണ്. ജയപ്രകാശ് നാരായണൻ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ വിത്ത് ഇന്ത്യൻ രാഷ്ട്രീയ ഭൂമികകളിൽ വിതച്ചതിൽ നിന്നും ബീഹാറിൽ ഉയർന്നു വന്നവരായിരുന്നു ലാലു പ്രസാദ് യാദവും നിതീഷ് കുമാറും. ലാലുവിൽ നിന്നും വിഭിന്നമായി അധികാരം വെച്ച് നീട്ടുന്നവരോടൊത്ത് വളർന്നു വന്നൊരു പാരമ്പര്യം നിതീഷിന് പറയാനുണ്ട്. BJPയുടെ ഹിന്ദുത്വ രാഷ്ട്രീയം സോഷ്യലിസത്തിൻ്റെ അടുപ്പിൽ വീവുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു നിതീഷ്. ഏറ്റവും ഒടുവിൽ 2022 ഓഗസ്റ്റിലാണ് നിതീഷ് NDA വിട്ട് മഹാസഖ്യത്തിൽ ചേക്കേറുന്നത്. ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയായി തുടരുന്നതിനിടെയാണ് നിതീഷിനെ തിരികെ കൊണ്ടുവരാനുള്ള BJP ചരടുവലി ആരംഭിക്കുന്നത്. ബീഹാറിലെ 36% വരുന്ന അതിദരിദ്ര വിഭാഗങ്ങളായ EBC വിഭാഗത്തിനിടയിലെ നിതീഷിൻ്റെ സ്വാധീനവും വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആ വോട്ടുകൾ തങ്ങൾക്കാക്കി മാറ്റാനുള്ള ലക്ഷ്യവുമാണ് BJPയെ വേണ്ടെന്ന് പറഞ്ഞ് കലഹിച്ചിറങ്ങിയ നിതീഷിനെ കൂടെ കൂട്ടാൻ BJPയെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ. രാജസ്ഥാനും മധ്യപ്രദേശും ഛത്തീസ്ഗഡും അടക്കമുള്ള ഹിന്ദി ഹൃദയഭൂമികയിലെ വിജയത്തിന് ശേഷം ഈ നീക്കങ്ങൾ ശക്തിപ്പെടുകയുണ്ടായി. BJP കേന്ദ്രങ്ങൾ നൽകുന്ന വിവരങ്ങളനുസരിച്ച് നിതീഷ് കുമാർ BJP വിട്ട് 5 മാസത്തിനകം തന്നെ ബീഹാർ പിടിക്കാനുള്ള പദ്ധതികൾ BJP ആരംഭിച്ചിരുന്നു. ലാലു പ്രസാദ് യാദവിനും നിതീഷിനുമെതിരെ ഭരണ പാളിച്ചകൾ കാണിച്ചുകൊണ്ടുള്ള വിമർശനങ്ങളിലൂടെ അസ്വാരസ്യം സൃഷ്ടിക്കുകയായിരുന്നു തന്ത്രം. JDUവിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണത്തിന് ശേഷം കളത്തിലിറങ്ങാൻ കാത്തിരുന്ന BJPക്ക് ആദ്യ സൂചന ലഭിക്കുന്നത് ഇന്ത്യാ മുന്നണി രൂപീകരണത്തിന് ശേഷമാണ്. മുന്നണിയുടെ കേന്ദ്ര ബിന്ദു നിതീഷ് അല്ലാതായി തീരുന്നതിനിടെയുള്ളൊരു കക്ഷിയോഗത്തിനിടെ നിതീഷിൻ്റെ സാന്നിധ്യത്തിൽ രാഹുൽ ഗാന്ധിയോടുള്ള ലാലു പ്രസാദ് യാദവിൻ്റെ ഒരു കുശലന്വേഷണമാണ് അതിന് കാരണമായത്. രാഹുലിനോട് വിവാഹം കഴിക്കാനും അങ്ങനെയാണെങ്കിൽ തങ്ങൾക്ക് വരൻ്റെ ആളുകളായി പങ്കെടുക്കാമല്ലോ എന്നുമുള്ള ലാലുവിൻ്റെ ചോദ്യത്തിൽ അടങ്ങിയ അർത്ഥങ്ങൾ വായിച്ചെടുത്ത നിതീഷിനെ BJP പക്ഷത്തേക്ക് വഴികാട്ടാൻ JDUവിൻ്റെ മുതിർന്ന നേതാവായ സഞ്ജയ് ജാ കൂടെ ഉണ്ടായിരുന്നു. അന്തരിച്ച BJP നേതാവ് അരുൺ ജെയ്റ്റ്ലിയുമായി അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്ന സഞ്ജയ് ജായുടെ നിതീഷിൻ്റെ കൂറുമാറ്റത്തിലുള്ള പങ്ക് വലുതാണ്. December 10 പാട്നയിൽ വെച്ച് നടന്ന 26th ഈസ്റ്റേൺ സോണൽ കൗൺസിലിംഗ് മീറ്റിങ്ങിൽ അമിത്ഷാക്കൊപ്പം നിതീഷ് പങ്കെടുത്തത് BJPയിലേക്കുള്ള നിതീഷിൻ്റെ മാറ്റത്തിൻ്റെ അടുത്ത പടിയെ കണക്കാക്കാം. ഒടുവിൽ ബീഹാറുകാരുടെ ജൻനായക് കർപ്പൂരി താക്കൂറിന് ഭാരതരത്ന നൽകിയ BJP നടപടിയെ അഭിനന്ദിച്ച് മോദിക്ക് നന്ദി പറഞ്ഞുള്ള നിതീഷിൻ്റെ ട്വീറ്റിൽ പതിയിരിക്കുന്ന അപകടം കൂട്ടുമന്ത്രിസഭയിലെ RJDക്കാർ തിരിച്ചറിയും മുൻപേ January 15 തന്നെ NDAക്കൊപ്പം പോകാനുള്ള തീരുമാനം നിതീഷ് കൈക്കൊണ്ടിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരം. BJPയുടെ സ്വപ്ന പദ്ധതി രാമക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങ് മൂലം BJPക്ക് ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന പിന്തുണ മുൻകൂട്ടി കണ്ടിരുന്നുവെങ്കിലും അത് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് നിതീഷിൻ്റെ കൂറുമാറ്റം. പ്രതിപക്ഷ കക്ഷികൾക്കൊപ്പം ഇരുന്ന് കണ്ട പ്രധാനമന്ത്രി പദമടക്കമുള്ള സ്വപ്നങ്ങൾ സ്വപ്നമായി അവശേഷിക്കുമെന്ന തിരിച്ചറിവിൽ നിന്നാണ് നിതീഷ് വീണ്ടും സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് ഒതുങ്ങാൻ തീരുമാനിക്കുന്നത്. 2025 നടക്കാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് BJP നൽകുന്ന കേന്ദ്ര പദവികളും നിതീഷിനെ മോഹിപ്പിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ്. കഥാന്ത്യം അടങ്ങാത്ത അധികാരമോഹവുമായി നിതീഷ് NDA പാളയത്തിലെത്തിയിരിക്കുന്നു. രാവിലെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് അന്ന് വൈകുന്നേരം തന്നെ കക്ഷി മാറി വീണ്ടും മുഖ്യമന്ത്രി ആവുകയും ചെയ്തു. BJPയെ ഏതു വിധേനയും തോൽപ്പിക്കാൻ കച്ചുകെട്ടിയിറങ്ങുന്ന ഇന്ത്യ മുന്നണിക്ക് ഇതുണ്ടാക്കുന്ന പരിക്ക് ചെറുതൊന്നുമല്ല. ഒടുവിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഒരുങ്ങി ബീഹാറിലെ EBC വോട്ട് ബാങ്ക് കൈക്കലാക്കുകയെന്ന BJP തന്ത്രം നടപ്പാവുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് മുൻപിലുള്ളത്.